ഹേയ് വാട്സ് ആപ്പ് ഗൈസ്, ഇറ്റ്സ് മീ ജൂൺ. വാലന്റൈൻ വീക്ക് കേട്ട് എന്താ എല്ലാവർക്കും പരിപാടി? വെറുതെ എല്ലാവരും വീട്ടിൽ കുത്തിയിരിക്കുകയാണോ, അതോ നിങ്ങളുടെ ഗേൾഫ്രണ്ട് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടിൻ്റെ വീട്ടിൽ അടിച്ചു പൊളിക്കാൻ ഈ വാലന്റൈൻസ് ഡേ അടിച്ചു പൊളിക്കാനുള്ള പ്ലാനിങ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണോ, അതോ സങ്കടപ്പെട്ടിരിക്കുകയാണോ? ഇന്ന് എൻ്റെ വീഡിയോ ഉള്ളത് ശരിക്കും വാലന്റൈൻസ് ഡേ ആഘോഷിക്കാൻ വേണ്ടി സന്തോഷിച്ച് ഹാപ്പി ആയിട്ട് എന്താ പറയുക എക്സൈറ്റഡ് ആയിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. വാലന്റൈൻസ് ഡേ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലുണ്ടാകുന്ന ഒരു സങ്കടം, ആ ഒരു എന്താ പറയുക ബുദ്ധിമുട്ട്, വീർപ്പ് മുട്ടൽ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അനുഭവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ചെറിയ അഡ്വൈസ് ആയിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം, ഇല്ലാത്തവർക്ക് പോട്ടെ എന്ന് പറഞ്ഞ് കാറ്റ് കളയാം. വീണ്ടും വീണ്ടും എന്തിനോ വേറുതേ ഓർമ്മയിലൂടെ ഒഴുകുന്നു. വീണ്ടും വീണ്ടും എന്തിനോ വേറുതേ നോവിൻ കടലായി മാറുന്നു. പ്രിയപ്പെട്ട ചിലതൊക്കെ ചേർത്ത് പിടിക്കാൻ ചിലപ്പോൾ കാലത്തിന് പോലും കഴിയാതെ വരാം. നഷ്ടപ്പെടലുകൾ എന്നും പെയിൻഫുള്ളാണ്, അത് നമ്മുടെ സ്വന്തം എന്ന കരുതിയ ഒരാൾ കൂടി ആകുമ്പോഴേക്കും പറയേണ്ട കാര്യമേ ഇല്ല അല്ലേ. നമ്മുടെ സ്വന്തം എന്ന് കരുതിയ ഒരാൾ നമ്മൾ നിന്ന് അകന്നു പോകുമ്പോൾ ആ നഷ്ടപ്പെടൽ നമുക്ക് ഭയങ്കര, ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പെയിൻഫുള്ളാണ്. ജീവിതത്തിൽ വലിയൊരു സങ്കടമാണ് കൺമുമ്പിൽ ഉണ്ടായിട്ട് കൂടെ കയ്യെത്തും ദൂരത്തായിട്ട് കൂടെയും ഒരാളെ സ്വന്തമാക്കാൻ കഴിയാതെ പോകുക എന്നുള്ളതല്ലേ. രണ്ടു പേർക്കും മനസ്സിലാ ഒരു സ്നേഹം നിലനിൽക്കുമ്പോഴും രണ്ട് ദിശയിലേക്ക് രണ്ടു പേർക്കും സഞ്ചരിക്കേണ്ടി വരുന്നൊരവസ്ഥയുണ്ട്. പലപ്പോഴും ഞാനും നിങ്ങളും ഒക്കെ എല്ലാവരും തന്നെ ആ ഒരു സമയത്ത് ആ ഒരു നഷ്ടം വിധിയെ പഴിയാറുണ്ട്. വിധിച്ചവരെ നടക്കൂ, വിധിച്ചവരെ ലഭിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് വിധിയെ അവിടെ വില്ലനാക്കാറുണ്ട്. അങ്ങനെ സാഹചര്യങ്ങൾ വില്ലന്മാരായി തകർന്നുവിന് പോയിട്ടുള്ളത് എത്രയേറെ ആളുകളുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ആണല്ലേ. നമ്മൾ ഒത്തിരി അധികം ചിരിച്ചതും സന്തോഷിച്ചതുമായിട്ടുള്ള സമയങ്ങൾക്കൊരു കുഴപ്പമുണ്ട്, എന്താണെന്നറിയോ? പിന്നീട് ഓർമ്മകളായി വന്ന നമ്മുടെ കണ്ണിങ്ങനെ നിറയ്ക്കും പറഞ്ഞു വെച്ച വാക്കുകളും ചിലവഴിച്ച സമയങ്ങളും പങ്കുവെച്ച സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ഇങ്ങനെ മനസ്സിൽ തടം കെട്ടിക്കിടക്കും. അവ നമ്മളെ ഭയങ്കരമായിട്ട് നൊമ്പരപ്പെടുത്തും. നിർത്താതെ മണിക്കൂറുകൾ നീണ്ടുകൊണ്ടിരുന്ന സംസാരങ്ങളിൽ എവിടെയൊക്കെയോ മൗനീയനായിട്ട് പിടിക്കും. ചിന്തകളിൽ ആ ഒരു വ്യക്തി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അറിഞ്ഞുകൊണ്ട് കുറച്ച് അകലെയിട്ട് നിൽക്കാൻ ശ്രമിക്കുമ്പോൾ അതിനൊന്നും കഴിയാതെ വരും. രാത്രികളൊക്കെയും സങ്കടത്തിൻ്റെതാവും. മൊത്തം ഒരു ശൂന്യത അനുഭവപ്പെടും. ചുറ്റും ആരൊക്കെ ഉണ്ടെങ്കിലും ഒറ്റപ്പെട്ട പോലെ തോന്നും. എന്താണോ സങ്കടം വരണ്ടോ? തനിക്ക് മാത്രമല്ല, ഒട്ടുമിക്ക എല്ലാവർക്കും തന്നെ ഉണ്ടാകുന്നൊരു കാര്യമാണിത്. ഇത് മാത്രമല്ല, ഇങ്ങനെയുള്ള രീതിയിലൊക്കെ ഈ ഒരു സിറ്റുവേഷനിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഏറ്റവും ഒട്ടും പറ്റാത്ത വരുന്ന വേറൊരു കാര്യമുണ്ട്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ആ ഒരാൾ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അറിയാതെ ആഗ്രഹിച്ചു പോകും. എന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? വീണ്ടും വിധിയെ പഴിക്കും. ഹാപ്പി ഗുഡ് ബൈ എന്നൊക്കെ പറയുമെങ്കിലും അതൊന്നും എപ്പോഴും പോസിബിളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതൊക്കെ പോസിബിളാണോ? അത്രമേൽ സ്നേഹിച്ചവർക്ക് സന്തോഷത്തോടെ അങ്ങനെ പിരിയാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല, ചിലവ് പിരിയാൻ പറ്റുന്നവരുണ്ടാവും. എനിക്കതിനെക്കുറിച്ച് വലിയ ധാരണയില്ല ശരിക്കും. ഇനി പുറമേ സന്തോഷത്തോടെ ഒരു യാത്ര മോശം നടത്തുവാൻ കഴിഞ്ഞെങ്കിലും അത് ശരിക്കുമുള്ളൊരു, അതായത് ഉള്ളു തുറന്നുകൊണ്ടുള്ള ഉള്ളിൽ സന്തോഷമുള്ള ഒരു യാത്ര കുറച്ചിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഉള്ളു നേരെയായിരിക്കും, ഉള്ളിൽ കരഞ്ഞ് പിഴിഞ്ഞ് അകത്ത് ആ ഒരു അത്രയ്ക്ക് വിയർപ്പോട്ടിൽ അനുഭവിച്ചുകൊണ്ട് പുറമേ ചിരിച്ചൊരു ചിരിങ്ങി ഫിറ്റ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു യാത്ര കുറച്ചിൽ. കാരണം അങ്ങനെ നമ്മൾ സ്നേഹിച്ച അല്ലെങ്കിൽ നമ്മളെ സ്നേഹിച്ച ഒരാളെ നമുക്കങ്ങനെ പെട്ടെന്ന് മാറക്കാനൊന്നും പറ്റില്ല. എങ്ങനെയൊക്കെ ആണെങ്കിലും പക്ഷെ പുറമേ ചിരിച്ചല്ലേ പറ്റുള്ളൂ. കാരണം എന്താ, നമ്മളെ സ്നേഹിക്കുന്നവർ സങ്കടപ്പെടാൻ പാടില്ല. നമ്മൾ സ്നേഹിച്ച ആൾക്കാരും നമ്മൾ പണ്ട് സ്നേഹിച്ചിട്ടുള്ളവരും നമ്മളെ സ്നേഹിച്ചിട്ടുള്ള ആൾക്കാരൊന്നും കരയുന്നത് കാണാൻ നമുക്ക് താല്പര്യമില്ല. അങ്ങനെ നമ്മളങ്ങനെ അവരെ കരയിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് കരയാം, പക്ഷെ അവർ കരയാൻ പാടില്ല. അത് നമുക്ക് കാണാനും കഴിയില്ലല്ലോ. ചങ്ക് തകരും, കണ്ണ് കലങ്ങും, പക്ഷെ മുഖത്തിൽ ചിരി ഫിറ്റ് ചെയ്ത് തമ്മിലൊരു കുറ്റപ്പെടുത്തലുകളോ പഴിചാരലുകളോ ഒന്നും തന്നെ ഇല്ലാതെ, ഒന്നുമില്ലാതെയുള്ള ഒരു യാത്ര പറച്ചിൽ എവിടെയാണെങ്കിലും സന്തോഷമായിട്ടിരിക്കാം. ഈ ഒരു വാലന്റൈൻ വീക്കിൽ പണ്ടെപ്പോഴോ നഷ്ടപ്പെട്ടു പോയ ആ ഒരു പ്രണയം, അങ്ങനെ ആ ഒരു പ്രണയത്തെക്കുറിച്ച് ആലോചിച്ച് തകർന്ന് തരിപ്പണായിട്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേണ്ട കേട്ടോ, എല്ലാം വിട്ടേക്കും. കാരണം സങ്കടപ്പെടേണ്ട, വിഷമിക്കേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ പറഞ്ഞാലും ആ ഒരു വിഷമോ സങ്കടമോ ഒന്നും തന്നെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകില്ല. അപ്പോൾ നിങ്ങളങ്ങനെ തകർന്ന് തരിപ്പണായിട്ട് ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ ഒന്ന് മാറിക്കും. ആ സ്റ്റേജിൽ നിന്നൊക്കെ ഒന്ന് മാറി ആ ഒരു വേദന, ഒരു സുഖമുള്ള വേദനയായിട്ട് നിങ്ങളുടെ നെഞ്ചിലേറ്റിക്കൊണ്ട് നേരെ അങ്ങ് മുമ്പോട്ട് ജീവിക്കാം. അത് രസമല്ലേ? ശരിക്കും ആ വേദന ഒരു സുഖമാണ്.
അപ്പോൾ ആ സുഖമുള്ള ഒരു വേദനയും നെഞ്ചിലേറ്റ് അടിച്ചു പൊടിച്ച് ഈ ഒരു 2022 ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേയും നിങ്ങളുടേതായിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങൾ അടിച്ചു പൊളിച്ച് നന്നായിട്ട് തന്നെ ജീവിക്കാം. അപ്പോൾ പ്രണയിക്കുന്നവർക്കും പ്രണയം നഷ്ടപ്പെട്ടവർക്കും ഒരു അടിപൊളി വാലന്റൈൻസ് ഡേ വിഷ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീക്ക് കാണുന്നവരെ, ബൈ. ജോണി സൈനിങ് ഓഫ്.